ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു പ്ലാന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡാർക്ക് പൈനാപ്പിൾ എന്ന് പറയുന്ന ഒരു ചെടിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൈനാപ്പിൾ ചെടിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സാധാരണ പൈനാപ്പിൾ ഒരു ചെടിയാക്കി മാറ്റുന്നതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതല്ല ഇത്, ഇത് സാധാരണ ചെടിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൈനാപ്പിളാണ്. ഇത് ഡാർക്ക് പൈനാപ്പിൾ എന്നാണ് ഇതിന് പറയാം. ഇതിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും നോക്കാം നമുക്ക് ഈ വീഡിയോയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക. ഈ ഡാർക്ക് പൈനാപ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല മുള്ളുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ നല്ല വേദനയാണ്. എൻ്റെ കൈയൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഇതിൽ പൈനാപ്പിൾ ഉണ്ടാവും. ഇതിലൊരു ചെറിയ ഒരു ആപ്പിളിൻ്റെ വലുപ്പത്തിലുള്ള പൈനാപ്പിളാണ് ഇതിലുണ്ടാകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് ഒരുപാട് നാൾ കേടുകൂടാതെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ അതിൻ്റെ മുകളിൽ, ആ പൈനാപ്പിളിൻ്റെ മുകളിൽ ഇതുപോലൊരു തൂമ്പ് വരും ചെയ്യും ഒരു ചെടിയായിട്ട്. പിന്നെ അത് മുറിച്ച് ശേഷം നമുക്ക് വേറെ പിന്നെ ഒരു പ്ലാന്റാക്കിയിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ലീഫ് വണ്ണം കുറവാണ്. അപ്പോൾ തന്നെ ഒരു പിന്നെ ഒരു ഗ്രീൻ കളറ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ വളരെ ഭംഗിയാണ് ഇതിങ്ങനെ കാണാൻ. പക്ഷേ കുട്ടികൾ ഉള്ള ഭാഗത്തൊന്നും, കുട്ടികളെപ്പോഴും പിന്നെ ഓടി നടക്കുന്ന സ്ഥലത്ത് ഇത് വെക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ മുള്ളിൽ അത്രയ്ക്ക് ഷാർപ്പാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ പൈനാപ്പിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അതിൻ്റെ മുകളിൽ വരുന്ന തൂമ്പ്, സാധാരണ പൈനാപ്പിളിൻ്റെ വരുന്ന തൂമ്പ് കുറച്ച് വെള്ളത്തിൽ ഇതുണ്ടോ, ഈ വെള്ളത്തിൽ ഇത് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേര് വരും. ഇതുണ്ടോ, ഇങ്ങനെ വേര് വന്നതിന് ശേഷം നമുക്ക് പിന്നെ ഒരു പോട്ടിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്കതൊരു ചെടിയാക്കി മാറ്റാം. ഇനി ഇത് ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് നല്ലൊരു ഗ്ലാസ് ബൗളിലൊക്കെ വെച്ച് ഇൻഡോറായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ആദ്യം ചെയ്തിരുന്നു സാധാരണ പൈനാപ്പിളിനെ കുറിച്ചിട്ട്. അത് ഇതും അതുപോലെ ഈ ഡാർക്ക് പൈനാപ്പിളും അതുപോലെ ചെയ്യാൻ കഴിയും. അതിൻ്റെ ലീഫ് കുറച്ച് വണ്ണം കുറവായത്, പിന്നെ പച്ച കളർ കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ചും കൂടി ഭംഗിയുണ്ട്. ഇത് സാധാരണ പൈനാപ്പിളാണ്. ഒരു ചിലവുമില്ലാതെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് പൈനാപ്പിൾ ഇൻഡോർ പ്ലാന്റ്. ഇതിൻ്റെ ചെറിയ പ്രശ്നം ഈ മുള്ള് മാത്രമാണ്. ഇനി ഞാൻ സാധാരണ പൈനാപ്പിൾ ഒരു ഇതുപോലെ വെച്ച് വേര് വന്നതിന് ശേഷം ഞാൻ പിന്നെ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റിയ ഇത് കാണിച്ചു തരാം. ഇതാണത്. ഇത് ഏകദേശം നല്ല വലുതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ പിന്നെ പൈനാപ്പിൾ ചെറുതായിട്ട് ഒരു പൈനാപ്പിൾ ഉണ്ടാകും. പിന്നെ ഇതിൽ അധികം മണ്ണ്, ഈ ചട്ടിയിലുള്ള മണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് അനുസരിച്ച് ഒരു പരിമിതി ഉണ്ടാവും ഇതിൻ്റെ പൈനാപ്പിൾ, ഇതിലുണ്ടാകുന്ന പൈനാപ്പിളിൻ്റെ വലുപ്പത്തിനും മറ്റും. വളങ്ങളൊന്നും വേറെ ഒന്നും ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ ചെടിയായിട്ടല്ല ഉപയോഗിക്കുന്നത്. അപ്പം അതാണ് ഇത്. ഞാൻ വീട്ടം കാണിച്ചതാണ് സാധാരണ പൈനാപ്പിളിനെ കുറിച്ച്. ഇതേപോലെ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് മറ്റേ പൈനാപ്പിളും. നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ മുള്ളിന് കുറച്ചും കൂടി ഷാർപ്പ് കൂടുതലാണ് മറ്റതിനേക്കായും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ എൻ്റെ പെങ്ങൾ എനിക്ക് തന്നതാണ് ഈ ചെടി. അപ്പം അത് ഞാൻ നിങ്ങളെ കാണിക്കുക. ഇതുപോലെ വ്യത്യസ്തമായ ചെടികൾ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എന്തൊന്ന് പൊക്കലുണ്ട്. അങ്ങനെ കിട്ടിയതാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കെയറിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലാന്റാണ് ഈ ഡാർക്ക് പൈനാപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്മേ പൈനാപ്പിൾ പുതിയത് ഉണ്ടായതിൻ്റെ ശേഷം നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് വ്യക്തമാകാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പൈനാപ്പിളിനെ കുറിച്ച്, ഡാർക്ക് പൈനാപ്പിളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാതെ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.